ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോംലി ട്രെൻഡ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ നോമ്പൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്ക് ശേഷമാണ് കിച്ചണിലോട്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് ഉമ്മ ബീഫൊക്കെ കറി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചിരവി വറുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ തേങ്ങയൊക്കെ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ച തിരിഞ്ഞാൽ പിന്നെ ഇടി മഴയൊക്കെയാണ് എന്നും. അപ്പോൾ കറണ്ടിൻ്റെയൊക്കെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഗ്യാസ് മിക്സിയൊക്കെ ഓൺ നമുക്ക് ഉപയോഗിക്കണമെങ്കിലും പേടിയാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആദ്യം തന്നെ തേങ്ങയൊക്കെ അവിടെ അരച്ച് വെച്ചു. പിന്നെ നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രാഗിയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ കുറച്ച് രാഗി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ രാഗി അരക്കുന്ന കൂട്ടത്തിൽ തന്നെ 2-3 ഏലക്കായും കൂടെ അയക്കിട്ടിട്ടാണ് അരക്കാറുള്ളത്. അപ്പോൾ അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചായക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് 1.5 ഗ്ലാസോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് തരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും തരിച്ചിട്ടാണ് പൊടികളൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഇന്നിവിടെ അധികം ആളൊന്നുമില്ല, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉള്ള സമയത്താണെങ്കിൽ പിന്നെ ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ചധികം തന്നെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നോലൊക്കെ വിരുന്നു വയ്ക്കുകയാണ്. വേറൊരു വീട്ടിലേക്ക് തുറക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ചൂടുള്ള വെള്ളത്തിൽ ആണ് കുഴച്ചെടുക്കുന്നത്. അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഈ പൊടിയിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ ചപ്പാത്തിക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ചപ്പാത്തി എന്നൊക്കെ പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി തന്നെയാണ്. നമ്മൾ ഓയിലൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ചപ്പാത്തിയാണ്. നമുക്ക് ഓയിൽ തന്നെ ചേർക്കണമെന്നില്ല, നെയ്യ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു എണ്ണക്കടിയും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബജി തയ്യാറാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 1-5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ 2-3 ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നിച്ച് കഴുകിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് ഒന്നിച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതവിടെ സ്റ്റൗവിൽ വെച്ചിട്ട് പിന്നെ ചപ്പാത്തി പരത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയിൽ പുരട്ടാൻ വേണ്ടി എടുത്തിട്ടുള്ള ഓയിൽ എന്ന് പറയുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി സ്ക്വയർ ഷേപ്പിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റൗണ്ടിലൊന്ന് പരത്തിയെടുക്കാം. പരത്തിന് ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവൻ ബോൾസും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ട് നമുക്ക് നല്ല ലെയറായിട്ടുള്ള ചപ്പാത്തി ഇട്ടിട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. പിന്നെ നമുക്ക് ഇതൊക്കെ കറിയൊന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ കഴിക്കാൻ ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ ചപ്പാത്തി തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഴുവൻ ബോൾസും ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് പരത്തിയെടുക്കലാണ്. അപ്പോൾ ആ സമയത്ത് ഉമ്മയുടെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഈ സ്ക്വയറായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് നമുക്ക് സ്ക്വയറായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ സാവധാനം മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ ഇങ്ങനെ പരത്തിയാൽ മതി, എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി ആണെങ്കിലും പത്തിരിയൊക്കെ ആണെങ്കിലും പരത്തുന്ന സമയത്ത് പൊടിയൊന്നും അധികം യൂസ് ചെയ്യാതിരിക്കാവും നല്ലത്. അപ്പോൾ പെട്ടെന്ന് കരിയാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ പൊടി അധികം ഉണ്ടായാൽ. അപ്പോൾ ഇങ്ങനെ പൊടിയൊക്കെ കുറവാക്കിയിട്ട് പരത്തുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ 1:30 ആയപ്പോഴത്തേക്കിന് തന്നെ ഇടിമഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് ഉമ്മൻ്റെ അടുത്താണ് സിയമ്മോള്. അപ്പോൾ ഉമ്മ ഓളെ നോക്കിയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ചെറിയ പണികളൊക്കെ എടുക്കണമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇരുമ്പിൻ്റെ ചട്ടി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കരിയൊന്നുമില്ല ഇരുമ്പിൻ്റെ ചട്ടിയാവുമ്പോൾ.
അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. പിന്നീട് ചപ്പാത്തി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ലെയറായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ അടുപ്പിൽ തീയുള്ള സമയത്ത് അടുപ്പത്ത് ചെയ്യാവും, ഒന്നുകൂടെ പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും ചപ്പാത്തിയൊക്കെ ചൂടുന്ന സമയത്ത് അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ചൂടാറുള്ളത്. അപ്പോൾ എന്തായാലും ചപ്പാത്തി അവിടെ ചുട്ടുകൊണ്ടിരിക്കേണ്ട സമയത്ത് തന്നെ കറി തൂമിക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് അരിഞ്ഞു വെച്ചാൽ പിന്നെ ചപ്പാത്തി പണി കഴിഞ്ഞാൽ പിന്നെ അത് റെഡിയാക്കാമല്ലോ വിചാരിച്ചിട്ട് അതും കൂടെ ചെയ്യണ്ട കേട്ടോ. കുട്ടീനെ നോക്കാനാണെങ്കിലും ഇവിടെ വേറെ ആരുമില്ല. അപ്പോൾ ഞാനും ഉമ്മയും അങ്ങനെ ഓരോന്ന് മാറി മാറി അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഉള്ള സമയത്ത് കുട്ടീനെ നോക്കലും ബാക്കിയുള്ള പണികളൊക്കെ അങ്ങനെ എല്ലാവരും കൂടെ ഇട്ട് പെട്ടെന്ന് തീരും. സാധാരണ ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേന് എല്ലാ പണിയും കഴിയാറുണ്ട് കേട്ടോ. ചോറ് അടുപ്പത്തും ഉണ്ടാവും, പിന്നെ അത് സാവധാനം നോമ്പ് വന്നതിന് ശേഷമൊക്കെ വെന്ത് ഊറ്റാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനും ഉമ്മയും മാത്രമാകൊണ്ട് ഇത്ര നേരത്തൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ വേറൊരു ടേസ്റ്റുമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഓയിലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ ബട്ടറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഈ ചപ്പാത്തി കണ്ടാൽ തന്നെ അറിയുമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചപ്പാത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉമ്മ ചോറിന് വെള്ളം തീമിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ എണ്ണക്കടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങും അതുപോലെ തന്നെ കോഴിമുട്ടയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുക. ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് ശരിക്കും എഗ് ബജി തന്നെയാണ്. പക്ഷേ ഞാൻ ഈ എഗ്ഗിൻ്റെ അകത്ത് പിന്നെ കുറച്ച് ഫില്ലിംഗ് കൂടെ ചേർക്കുന്നുണ്ട്, അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് കറി ഒന്ന് തൂമിച്ചെടുക്കാനാണ്. അപ്പോൾ അതൊന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പണികളൊന്നും ആയിട്ടില്ല, ഇനിയുണ്ട് ഒരുപാട് പണികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മരുഭി ആകുമ്പത്തിന് കഴിയുന്ന തോന്നണില്ല കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് തരിക്കഞ്ഞി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരും മുന്തിരി ഒന്ന് വറുത്ത് കോരി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ അണ്ടിപ്പരും മുന്തിരിയൊക്കെ ഒന്നുകൂടെ കോരി മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ആ നെയ്യിൽ തന്നെ കുറച്ച് സേമിയ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഏകദേശം വറുവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സേമിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റാഗിയുടെ മിക്സിയിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പാലൂടെ ചേർക്കാം. ഇതിപ്പോൾ 1 ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ആ സമയത്ത് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഭജി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിനാവശ്യത്തിന് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
അപ്പോൾ നമ്മൾ കിഴങ്ങിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ അതിനും കൂടെയുള്ള ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പുഴുങ്ങിയിട്ട് ഉടച്ചു വെച്ചിട്ടുള്ള ആ കിഴങ്ങും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഭജിക്ക് വേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട് മിൽക്ക് കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഫ്രൂട്ട് മിൽക്ക് കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ ഫ്രൂട്ട് മിൽക്കിൻ്റെ റെസിപ്പി ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തിടാം. ഇവിടെ ആപ്പിളും നേന്ത്രപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലേക്ക് ഇടാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് മുന്തിരിയൊക്കെയാണ്, അതൊന്നും ഇതിലേക്ക് ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ ഈ ഒരു പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഈ ബജി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ മുട്ടയുടെ അകത്തുള്ള ഈ യെല്ലോ നമുക്ക് ഇതൊന്നൊന്ന് എടുത്ത് മാറ്റാം. അത് കളയേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാലയിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കടലമാവും മൈദയും കുറച്ച് കായപ്പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് ഇവിടെ മാവായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഈ മുട്ടയുടെ അകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ് കുറേശ്ശായിട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം അതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതോരോന്നായിട്ട് ഈ മാവിലൊന്ന് മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഭജിയുടെ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുരിങ്ങ ഉരി വെക്കാനുണ്ട്, അതുപോലെ തന്നെ ചോറ് അവിടെ അടുപ്പത്ത് കടന്ന് വെന്തിട്ടില്ല കേട്ടോ, നല്ല വേവുള്ള അരിയാണ്, അതവിടെ കടന്ന് തിളക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചായയിൽ പൊടിയൊക്കെ ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സാധാരണ ഈ സമയമാകുമ്പോഴത്തേന് ഉപ്പേരിയും കറിക്കുള്ളതൊക്കെ റെഡിയാക്കാറുണ്ട്, ഇന്നിപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പയറും ഉപ്പേരി വെക്കണം. ചോറ് ഇവിടെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നോമ്പ് തുറന്നതിന് ശേഷമാണ് ഉപ്പേരിയും അതുപോലെ തന്നെ കുറച്ച് മുരിങ്ങ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസത്തെ കുറച്ച് ബീഫ് ഉള്ളതുകൊണ്ട് പിന്നെ വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ല, ഇതൊക്കെ മതിയല്ലോ. അപ്പോൾ ഈ നാലാമത്തെ നോമ്പ് ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.